മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള നടനാണ് നടൻ ബാല. കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന ബാല ശസ്ത്രക്രിയ കഴിഞ്ഞ് ജീവിതത്തിലേക്ക് തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ്. അസുഖം ഭേദമായി വീട്ടിലേക്ക് തിരികെ എത്തിയ ബാല തൻ്റെ വിശേഷങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴി ഇടയ്ക്കിടെ പങ്കുവെക്കാറുണ്ട്. കരൾ രോഗം മൂർച്ഛിച്ച ബാല ഗുരുതരാവസ്ഥയിലാണെന്ന് വാർത്തകൾ വന്നപ്പോൾ മുതൽ സിനിമാ പ്രേമികളെല്ലാം പ്രാർത്ഥനയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ബാലയുടെ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവ് അദ്ദേഹത്തിൻ്റെ കുടുംബവും സുഹൃത്തുക്കളും മാത്രമല്ല പ്രേക്ഷകരും ആരാധകരും ആഘോഷിക്കുന്നുണ്ട്. ആശുപത്രിയിൽ മരണത്തെ മുഖാമുഖം കണ്ടു കിടക്കുമ്പോൾ ബാല ആവശ്യപ്പെട്ടത് മകൾ പാപ്പുവിനെ ഒരു വട്ടം കാണണമെന്നാണ്. ബാലയുടെ ആഗ്രഹമറിഞ്ഞതും മുൻ ഭാര്യ അമൃതയും മകൾ പാപ്പു എന്ന് വിളിക്കുന്ന അവന്തികയും ആശുപത്രിയിൽ ഓടിയെത്തിയിരുന്നു. ഏറെ നേരം ബാലയ്ക്കൊപ്പം ചിലവഴിച്ച ശേഷമാണ് ഇരുവരും മടങ്ങിയത്. ഇപ്പോഴിതാ മരണത്തെ മുന്നിൽ കണ്ട് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസങ്ങളെക്കുറിച്ച് മനസ്സ് തുറന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടൻ ബാല. ബിഹൈൻഡ് വുഡ്സ് ഐസിന് നൽകിയ അഭിമുഖത്തിലാണ് തൻ്റെ രണ്ടാം ജന്മത്തെക്കുറിച്ച് വളരെ നാളുകൾക്ക് ശേഷം മകളെ കണ്ടതിനെക്കുറിച്ചും ബാല മനസ്സ് തുറന്നത്. കേരളത്തിലുള്ളവർ മാത്രമല്ല ലോകം മുഴുവനുള്ളവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവെന്ന് ഞാൻ മനസ്സിലാക്കി. ആശുപത്രിയിൽ പ്രവേശിച്ചപ്പോൾ ഏകദേശം കഴിഞ്ഞതുപോലെയായിരുന്നു. അങ്ങനെ ഒരു ചിന്തയും വന്നിരുന്നു. ആ സ്റ്റേജിൽ നിന്നാണ് തിരികെ ജീവിതത്തിലേക്ക് വന്നത്. ദൈവം തിരിച്ചു കൊണ്ടുവന്നുവെന്ന് വേണം പറയാൻ. അഭിനയത്തിലേക്കും തിരിച്ചു വരാൻ പോവുകയാണ്. 2-3 പടം സൈൻ ചെയ്തു. 40 ദിവസം കൊണ്ട് ഞാൻ റിക്കവറായി. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഒരുപാട് നാൾ റിക്കവർ ചെയ്യാൻ സമയം വേണം. എൻ്റെ കാര്യത്തിൽ എല്ലാം പെട്ടെന്ന് സംഭവിക്കുകയായിരുന്നു. 10 ദിവസം കൊണ്ട് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി. മറ്റുള്ളവർ അത്ര വേഗത്തിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആശുപത്രി വിടാറില്ല. അത്തരം ഒരവസ്ഥയിൽ ആശുപത്രിയിൽ കിടന്നപ്പോഴും അല്ലാത്തപ്പോഴും ഇന്നേ വരെ ദൈവത്തെ കുറ്റപ്പെടുത്തുകയോ പരാതി പറയുകയോ ചെയ്തിട്ടില്ല. ആശുപത്രിയിൽ കഴിയുന്ന സമയത്ത് നിരവധി തെറ്റായ വാർത്തകൾ എന്നെക്കുറിച്ച് വന്നിരുന്നു. അതിൽ ചിലത് ഞാൻ കണ്ടിരുന്നു. ഞാൻ ഡ്രഗ്സ് യൂസ് ചെയ്യാറില്ല. പക്ഷേ ആശുപത്രിയിൽ നിന്നും വന്ന ശേഷം കമൻ്റൊക്കെ നോക്കിയപ്പോൾ ഇനി ഡ്രഗ്സ് യൂസ് ചെയ്യരുതെന്ന് നിർദ്ദേശിച്ചുള്ള മെസ്സേജുകൾ കണ്ടിരുന്നു. അസുഖം വന്നതിൻ്റെ കാരണം വേറെയാണ്. അത് പറയാൻ പറ്റില്ല. അസുഖത്തെക്കുറിച്ച് വിവരിക്കാൻ ചെയ്യാൻ തുടങ്ങിയാൽ പലരുടെയും പേരുകൾ പറയേണ്ടി വരും. അത് വിവാദങ്ങൾക്ക് കാരണമാകും. അഡ്മിറ്റായപ്പോൾ പൊട്ടാസ്യം അമോണിയൻ ലെവൽ വരെ മാറിക്കിടക്കുകയായിരുന്നു. സുഹൃത്തുക്കൾ ആരാണെന്ന് മനസ്സിലാക്കിയതും ആശുപത്രിയിൽ കിടന്ന സമയത്താണ്. ഉണ്ണിക്കും എനിക്കും വഴക്കുണ്ടായിരുന്നു. പക്ഷേ അവൻ ആശുപത്രിയിൽ എന്നെ കാണാൻ ഓടി വന്നു. ലാലേട്ടൻ നിരന്തരം വിളിച്ച് അവസ്ഥ അന്വേഷിക്കുമായിരുന്നു. അമ്മ സംഘടന സഹായിക്കണോ എന്ന് ചോദിച്ചിരുന്നു. പക്ഷേ സഹായം വാങ്ങിയില്ല. പാപ്പുവിനെ കണ്ടതും അവൾ പറഞ്ഞ വാക്കുകളും ഓർമ്മയുണ്ട്. പാപ്പു കാണാൻ വന്ന സമയത്ത് എൻ്റെ അവസാന നിമിഷങ്ങളാണെന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. ഈ ലോകത്ത് ഞാൻ എൻ്റെ അച്ഛനെ വളരെയധികം സ്നേഹിക്കുന്നു. അതായത് ഐ ലവ് മൈ ഡാഡി സോ മച്ച് ഇൻ ദിസ് വേൾഡ് എന്ന് പാപ്പു പറഞ്ഞത് ഇനിയുള്ള കാലം എപ്പോഴും ഓർക്കും. ശാസ്ത്രത്തിനോ ദൈവത്തിനോ ആർക്കും മകളെയും അച്ഛനെയും പിരിക്കാൻ അവകാശമില്ല. വീട്ടിലെ ഒരു മുറി പാപ്പുവിൻ്റേതാണ്. പാപ്പുവിനെ കണ്ടപ്പോൾ നിനക്ക് എന്താണ് വേണ്ടതെന്നാണ് ഞാൻ ചോദിച്ചത്. ലാപ്ടോപ്പ് വേണമെന്നാണ് അവൾ പറഞ്ഞത്. അപ്പോഴാണ് മകൾ വലുതായി എന്ന തിരിച്ചറിവ് എനിക്കുണ്ടാകുന്നത്, ബാല പറയുന്നു. ബാല വളരെ നാളുകൾക്ക് ശേഷമാണ് അടുത്തിടെ മകൾ പാപ്പുവിനെ കണ്ടതും സംസാരിച്ചതും. ബാലയുമായുള്ള വിവാഹബന്ധം വേർപെടുത്തിയ ശേഷം മകൾ പാപ്പു അമൃതയ്ക്കൊപ്പമാണ് താമസം.